അതിർത്തിയിൽ രാജ്യത്തിന്റെ കാവൽക്കാർ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി തങ്ങളുടെ ജീവൻ പോലും നഷ്ടപ്പെടുത്തുമ്പോൾ പരസ്പരം തല്ലിക്കൊല്ലുകയും വെട്ടിക്കൊല്ലുകയും ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് കേരളത്തിൽ. അതിർത്തികളിൽ ധീരജവാന്മാർ നമ്മുടെ ജീവനും സ്വത്തിനും കാവൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ നിന്നും ആൾക്കൂട്ട കൊലപാതകങ്ങളുടെയും രാഷ്ട്രീയ കൊലപാതകങ്ങളുടെയും വാർത്തകളാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നടക്കുന്ന കൂട്ട ആക്രമണങ്ങളും കൊലപാതകങ്ങളും മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്നവയാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് നീതി നിഷേധിക്കുകയും അവരുടെ അവകാശങ്ങൾ പോലും ചവിട്ടിമെതിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് +2 വിദ്യാർത്ഥിയായ രഞ്ജിത്തിനെ ആളുമാറി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവം. പെൺകുട്ടിയെ കളിയാക്കിയതിന്റെ പേരിലായിരുന്നു +2 വിദ്യാർത്ഥിയായ രഞ്ജിത്തിനെ ജയിൽ വാർഡനൊപ്പം എത്തിയ സംഘം മർദ്ദിച്ചത്. വീട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന രഞ്ജിത്തിനെ 6 പേരടങ്ങുന്ന സംഘം വിളിച്ചിറക്കി മർദ്ദിക്കുകയായിരുന്നു. സംഭവം നടന്ന ഉടനെ ചവറ തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനിലെത്തി കേസ് രജിസ്റ്റർ ചെയ്തു. എന്നാൽ മൊഴിയെടുക്കാൻ പോലും പോലീസ് തയ്യാറായില്ല എന്ന് മാത്രമല്ല, തിരിച്ച് കേസെടുക്കുമെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സംഭവത്തിൽ CPM അരിനെല്ലൂർ ബ്രാഞ്ച് സെക്രട്ടറി സരസൻപിള്ളയുടെ പങ്കാണ് ഇത്തരത്തിൽ പോലീസിനെ നിഷ്ക്രിയരാക്കാൻ കാരണമെന്നാണ് വരുന്ന ആരോപണം. സർക്കാരിന്റെ മുഖ്യകക്ഷിയായ CPM നടത്തിയ ഒരു കൂട്ടകൊലപാതകത്തിന്റെ ചൂടാറും മുമ്പെയാണ് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന മറ്റൊരു കൊലപാതകത്തിന് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. ഇവിടെയും CPM പ്രവർത്തകർ തന്നെയാണ് പ്രതിസ്ഥാനത്തുള്ളത്. പാർട്ടിയും അധികാരവും തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന ഉത്തമ വിശ്വാസത്തിലാണ് ഇത്തരം നിഷ്ഠൂരതകൾക്ക് സഖാക്കൾ ഇറങ്ങി പുറപ്പെടുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് കൊടും തണുപ്പിലും ചൂടിലും ഇന്ത്യയുടെ വീരജവാന്മാർ രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കുമ്പോഴാണ് കൊടിയുടെ നിറവും ചിഹ്നവും ജാതിയും മതവും വിശ്വാസവും ഒക്കെ നോക്കി രാജ്യത്തുള്ളവർ തന്നെ പരസ്പരം വെട്ടിക്കൊല്ലുന്നത്. ഇപ്പോൾ അതിർത്തിയിൽ നടക്കുന്ന പ്രശ്നങ്ങളോ നമ്മുടെ ജീവൻ കാവൽ നിൽക്കുന്ന ധീരജവാന്മാരുടെ സംരക്ഷണമോ ഒന്നും തന്നെ ഇത്തരക്കാരെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല.